بسم الله الرحمن الرحيم السلام عليكم ورحمة الله مرحبا بكم كيف حالكم؟ أحسنت ما شاء الله أنكم في تمام الصحة والعافية درسنا في الصف الماضي അൻ ആദാബി അൻത് വഴിയുമായി ബന്ധപ്പെട്ട ചില മര്യാദകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് നമുക്ക് ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ആക്ടിവിറ്റികൾ ചെയ്യാനുണ്ട് ചില നമ്മൾ മനസ്സിലാക്കി വെക്കാനുണ്ട് ചില പ്രയോഗങ്ങൾ ചില തെതിരി ബാസുകൾ എക്സസൈസുകൾ നമുക്ക് ചെയ്യാനുണ്ട് ഒന്നാമത്തെ പ്രവർത്തനം എന്താണ് നമുക്ക് നോക്കാം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിച്ചു നോക്കൂ സ്ക്രീനിൽ നമുക്ക് കാണാം ജുമലത്താലിയ സ്വഹ് സ്വഹ് ല ല താഴെ വരുന്ന ജുമലകൾ നമുക്ക് ഇങ്ങനെ വായിച്ചിട്ട് അവ സ്വഹേഹാണെങ്കിൽ ശരി അത് സ്വഹേഹാണെങ്കിൽ നമുക്ക് സ്വഹ് സ്വഹ് ശരി ശരി എന്ന് പറയാം വ ഇല്ല ഇനി ശരിയല്ലെങ്കിലോ ല ശരിയല്ല എന്ന് പറഞ്ഞാൽ മതി ഇത് പറയാനുള്ള പ്രവർത്തനമാണ് പക്ഷേ ഇപ്പം നമ്മൾ ക്ലാസ് റൂമിലല്ലാത്തത് കൊണ്ട് നമുക്ക് പറയുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ വരിയും എഴുതുക ശരിയാണെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ ഒരു ശരി മാർക്ക് കൊടുക്കുക ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക അത് ശരിയല്ല എങ്കിൽ ഒരു തെറ്റ് ഒരു എക്സ് മാർക്ക് നിങ്ങൾ ചെയ്യുക ആ രൂപത്തിൽ ഈ പ്രവർത്തനം പൂർത്തിയാക്കണം അതാണ് ഒന്നാമത്തെ പ്രവർത്തനം ഒന്നാമത്തെ വരി ഒന്ന് വായിച്ചു നോക്കൂ ആ സ്വാലിഹു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ അർത്ഥം നമ്മൾ എഴുതി മനസ്സിലാക്കിയതാ വിനയം കാണിക്കുക നല്ല ഒരു കുട്ടിയാണെങ്കിൽ നടത്താം നടത്തത്തിൽ അവൻ വിനയാൻതനായിരിക്കും ആണെങ്കിൽ ശരിമാർക്ക് ഇട്ടുകൊടുക്കുക

അത് ശരിയാണോ തെറ്റാണോ വലതുസ്വാല അങ്ങനെ ചെയ്യുമോ ഇല്ലയോ ശരിയാണെങ്കിൽ സ്വഹേഹമാർക്ക് അല്ല അടയാളപ്പെടുത്തുക അല്ലെങ്കിൽ മാർക്ക് അടയാളപ്പെടുത്തുക അടുത്ത വഴി വായിച്ച് നോക്കൂ സ്വാലത്തിൽ അവൻ അങ്ങനെ ചെയ്യുന്നവനാണോ വലതുസ്വാല ശരിയാണോ തെറ്റാണോ നിങ്ങൾ കണ്ടുപിടിക്കുക വായിച്ചു സ്വാലിഹു യുജീബു അദബിൻ അവസാനത്ത് നിന്ന് സ്വാലിഹ് യുജീബു ഇങ്ങോട്ട് വലതും ചോദിച്ചാൽ മറുപടി പറയും അദബ് മര്യാദ അദബില്ലാതെയാണ് യുജീബു അങ്ങനെയാണോ വലതുസ്വാലിഹേ അല്ല അതെ ഇത് ശരിയാണെങ്കിൽ നിങ്ങൾ ശരി അടയാളപ്പെടുത്തുക തെറ്റാണെങ്കിൽ തെറ്റടയാളപ്പെടുത്തുക ഈ ഒന്നാമത്തെ പ്രവർത്തനം നിങ്ങൾ ഓരോ വരിയും എഴുതി അതിൻ്റെ അവസാനത്തിൽ അതിന് നേരെ ശരിയാണെങ്കിൽ ശരി അടയാളപ്പെടുത്തുക തെറ്റാണെങ്കിൽ തെറ്റടയാളപ്പെടുത്തുക അത് അടയാളപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ അധ്യാപകർക്ക് അയച്ചു കൊടുക്കേണ്ടത് രണ്ടാമത്തെ ആക്ടിവിറ്റി ഒന്ന് വായിച്ചു നോക്കിയേറ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രവർത്തനമാണ് അവിടെ ദാ കൊടുത്ത വാക്കുകളുണ്ട് അക്ഷരങ്ങളുണ്ട് അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓരോ വാചകം അങ്ങനെ വായിക്ക ഞാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മളതിനെപ്പറ്റി ചെറുതായിട്ടൊരു സൂചന നൽകിയിരുന്നു വ യമീനൻ വ ശിമാലൻ കലമുൻ വ കിതാബുൻ അവിടെ വ എന്നതിന് എന്തർത്ഥമാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഉം ആ പേനയും പെൻസിലും വലതും ഇടതും വലത്തേക്കും ഇടത്തേക്കും അങ്ങനെ ഉം എന്ന അതും എന്ന് ചേർക്കാനുള്ള പ്രയോഗമായത് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രയോഗമാണ് സുമ പിന്നെ അല്ലെങ്കിൽ ശേഷം ഇപ്പം ഞാൻ അകൽത്തു ഞാൻ തിന്നു സുമബ്തു പിന്നെ ഞാൻ പോയി ഞാൻ തിന്നു പിന്നെ പോയി ശേഷം പോയി ഞാൻ പ്രസംഗിച്ചു പിന്നെ നമസ്കരിച്ചു ഹത്തു ഞാൻ ഹുതുബ പറഞ്ഞു സുമ സ്വല്ലു പിന്നെ ഞാൻ നമസ്കരിച്ചു അപ്പൊ ആദ്യം ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞു അതിനു ശേഷം മറ്റൊന്ന് ചെയ്തിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് സുമ എന്നാൽ വ എന്നതോ അതും എന്നുകൂടെ ചേർത്തി പറയാനുള്ളതാ നമുക്ക് ആ വാരികൾ ഓരോന്നും ഓരോന്ന് വായിച്ചു നോക്കാം ശ്രദ്ധിച്ചോളൂ എൻലുറു യമീനൻ വ ശിമാലൻ നേരത്തെ നമ്മൾ പഠിച്ചതാണ് പഠിച്ചതാണല്ലേ എൻലുറു യമീനൻ വ ിമാലൻ വലത്തേക്കും ഇടത്തേക്കും അവിടെ ഉം എന്ന ശബ്ദം വരാൻ ഉം എന്ന ആശയം വരാനാണ് ഏത് ചേർത്തത് വ എന്ന പദം ചേർത്തിട്ടുള്ളത് എന്ന അക്ഷരം ചേർത്തിട്ടുള്ളത് എന്നാൽ രണ്ടാമത്തിൽ മാറ്റുണ്ട് നേരത്തെ നമ്മൾ സുമ പറഞ്ഞില്ലേ രണ്ടാമത്തെ അവർ വായിച്ചു നോക്കിയേ നത്തവുള്ള സുമുസ്വല്ലി നമ്മൾ വുളുവെടുക്കും സുമല്ലി പിന്നീട് നമസ്കരിക്കും ഇത് രണ്ടും ഒരുമിച്ച് ഒരേ സമയത്ത് ചെയ്യൂലോ ഇല്ല അപ്പൊ ഒന്ന് നടന്നതിനു ശേഷം പിന്നെയാണ് എന്ത് നടക്കുന്നത് രണ്ടാമത്തെ പ്രവർത്തനം അപ്പൊ പിന്നെ അല്ലെങ്കിൽ ശേഷം എന്ന ആശയത്തിനു വേണ്ടിയാണ് ഏത് പദം ഉപയോഗിക്കുന്നത് സുമല്ലി ഇനി ബാക്കി രണ്ടും നിങ്ങൾക്ക് വായിച്ചാൽ എളുപ്പം മനസ്സിലാവും ഇനി പറയേണ്ട കാര്യമില്ലല്ലോ ഒന്നേ ഒന്ന് വായിച്ചു നോക്കാം ും ആ അതിനു വേണ്ടിയാണ് ഉം എന്ന ആശയം കിട്ടാൻ വേണ്ടിയാണ് റൗണ്ടിൽ കൊടുത്ത അക്ഷര ഏതാ വ അവസാനത്തൊന്ന് വായിച്ചു നോക്കിയേ യസ്മ ഉൽബു യസ്മ ഉം ചോദ്യം ചോദ്യം കേൾക്കും ുജീബ് പിന്നീടാണ് ഉത്തരം പറയുന്നത് അപ്പം ആദ്യത്തത് പ്രവൃത്തി നടക്കണം എന്നിട്ടേ രണ്ടാമത്തെ അടക്കാവൂ അതിനുവേണ്ടിയാണ് സുമ എന്ന പദം ഉപയോഗിക്കുന്നത് ഈ രണ്ട് ആ വാക്കുകളുടെയും വ എന്നതിൻ്റെ ആശയവും സുമ എന്നതിൻ്റെ ആശയവും നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം ആ രൂപത്തിൽ എവിടെയാണ് വ പ്രയോഗിക്കേണ്ടത് എവിടെയാണ് സുമ്മ പ്രയോഗിക്കേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യണം ഇത് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് പ്രത്യേകിച്ച് എഴുതാനൊന്നുമില്ല പരീക്ഷയ്ക്കൊരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു വർക്ക് ഉത്തരം ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ അതിന് ഉത്തരം എഴുതാൻ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനോ കുരിപ്പിക്കാനോ ഉള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ മൂന്നാമത്തെ പ്രവർത്തനം നമുക്ക് നോക്കാം ഒന്ന് വായിച്ചു നോക്കൂ ബൈനൽ മുനാസിബൈൻ വ്യക്തമാണല്ലോ യോജിപ്പിച്ച് എഴുതാനുള്ളതാ നമുക്ക് ആദ്യത്തെ ഭാഗത്തുള്ള വാക്കുകൾ ഓരോന്നോരോന്ന് വായിക്കാം എന്നിട്ട് രണ്ടാമത്തെ കോർട്ടറിൽ നോക്കാം സ്ക്രീനിൽ നിങ്ങൾക്ക് അത് കാണാം ഒന്നാമത്തെ ഭാഗത്തുള്ള വാക്കുകൾ വായിച്ചു നോക്കൂ അതിലറിയാത്ത പദങ്ങൾ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല എന്നാലും നമുക്കൊന്ന് പരിചയപ്പെടാം സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് തിരുത്തി പോവുകയും ചെയ്യാം ഒന്നാമത്തെ വാക്ക് ബാസ് ബാസ് ഹാഫിലത്ത് ബസ് അത് തന്നെ നമ്മൾ ബസിൽ കയറുമ്പോൾ എന്തു ചെയ്യണമെന്ന് ഇപ്പറത്തെ കോളത്തിലിടെ നമുക്ക് അത് അങ്ങോട്ട് വരാം രണ്ടാമത്തെ വായിച്ചു മൂന്നാമത്തത് പാഠഭാഗത്ത് വന്ന അതേ വാക്കുകളാണ് ഉപദ്രവങ്ങളെ തടസ്സങ്ങളെ നീക്കം ചെയ്യണം മാറ്റണം ത്വരോട് കബീർ വലിയത് നമ്മൾ അവരെ അഭിസംബോധന ചെയ്യണം അവരോട് സംസാരിക്കണം എങ്ങനെയെന്നുള്ളത് ഇപ്പുറത്തെ കുളത്തിലുണ്ട് അവസാനത്ത് വരിയോ ആ നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വഴിയിലൂടെ പോകുമ്പോൾ എങ്ങനെ പോകണമെന്ന് ഇപ്പറത്തെ കോളത്തിലുണ്ട് രണ്ടാമത്തെ കോളം നമുക്ക് വായിച്ചു നോക്കാം അതിലെ ആശയങ്ങളിലൂടെ വായിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കോളത്തിന് അനുയോജ്യമായത് നമുക്കിവിടുന്ന് കണ്ടെത്താൻ പറ്റും നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ വരി ആലിൻ ആലിൻ സൗത്ത് ശബ്ദം ഉച്ചത്തിൽ ഉച്ചത്തിൽ എന്തു പാടില്ല നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഓക്കെ രണ്ടാമത്തെ വരി വരിത്വരീക് വഴി വഴിയിൽ നിന്ന് എന്താന്നുള്ളത് കണ്ടുപിടിക്കണം മൂന്നാമത്തത് വിനയത്തോടെ വിനയത്തോടെ എളിമയോടെ എപ്പോഴാണ് പ്രയോഗിച്ചതെന്ന് പടഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അടുത്ത് ഇതാ വ വഖഫ സ്റ്റോപ്പ് ആയാൽ നിന്നാൽ അപ്പോഴാണ് എന്തു ചെയ്യേണ്ടതെന്ന് ആ വാഹനം കയറുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് വാഹനം ഇറങ്ങുമ്പോഴും വാഹനത്തിൽ കയറുമ്പോഴും എന്തു ചെയ്യണം അത് നിന്നിട്ടേ ചെയ്യാൻ പാടുള്ളൂ ഓടിക്കൊണ്ടിരിക്കുന്നവയിലേക്ക് കയറാനും പാടില്ല ഇറങ്ങാനും പാടില്ല അവസാനത്തെ വരി വായിച്ചു നോക്കൂ കാരുണ്യത്തോടെ സ്നേഹത്തോടെ ആരോട് പെരുമാറണം എന്നൊക്കെ ഇതിലുണ്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനം ഇതാണ് ഒന്നാമത്തെ കോളത്തിലുള്ളവയ്ക്ക് അനുയോജ്യമായത് രണ്ടാമത്തെ കോളത്തിൽ നിന്ന് കണ്ടെത്തുക ഒന്നുകിൽ നിങ്ങൾ വരച്ച് യോജിപ്പിക്കാം അതല്ലെങ്കിൽ ഒന്നാമത്തെ കോളത്തിലെ വരി എഴുതി അതിനനുയോജ്യമായ വരി രണ്ടാമത്തെ പ്രവർത്തനം കണ്ടെത്തി അതിനു നേരെ എഴുതിയിട്ടാണ് ഈ പ്രവർത്തനം നിങ്ങൾ പൂർത്തിയാക്കേണ്ടത് അതാണ് നിങ്ങൾ അധ്യാപകർക്ക് അയച്ചു കൊടുക്കേണ്ടത് ശരി അടുത്ത പ്രവർത്തനം വളരെ സിമ്പിളാണ് എന്നാൽ നമുക്കൊന്ന് പരിചയപ്പെടാം ക്ലാസ് എടുത്ത സമയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാതിയും മുതാര്യവും ശ്രദ്ധിച്ചിരുന്നു സല്ലമ ഈ പ്രയോഗവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് അടുത്ത പ്രവർത്തനം ഒന്ന് നോക്കൂ നംലഉ നംലഉ കമാ കമാ ഒന്നാമത്തെ ഒന്നാമത്തെ വരിയിലുള്ളതുപോലെ താഴെയുള്ള ഓരോ വരി നമുക്ക് പൂർത്തിയാക്കാനാണ് നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കാം ഒന്നാമത്തെ വരിയിൽ എന്താണ് ഉദാഹരണമായി കൊടുത്തിട്ടുള്ളത് നവറുംയായ രൂപമാണ് സംഭവിച്ചു കഴിഞ്ഞത് ഭൂതകാലക്രിയ നോക്കി നള്ളറ നോക്കി എന്തുറും നോക്കുന്നു ഇപ്പൊ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മുലാരി എന്നാണ് അതിനെ പറയാ മറ്റേത് പാസ്റ്റ് ഇത് പ്രസന്റ് മുലാരി ആകുമ്പോൾ എന്ന മൂന്നക്ഷരമുണ്ടായിരുന്ന വാക്കിലേക്ക് ചേർന്നു അപ്പൊ ഹർക്കത്തുകൾക്ക് ചില വ്യത്യാസം വന്നിട്ടുണ്ട് ന വ റ മൂന്നിനും എന്നാൽ മുതാരയിലായപ്പോഴോ യു റോ ഓരോന്നിന്റെയും ഹർക്കത്ത് ശ്രദ്ധിച്ചല്ലോ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇതുപോലെ ഇനി ബാക്കിയുള്ളതിൽ ചിലതിൻ്റെ മുതാരെ നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ മാവിയായ രൂപമാണ് എഴുതേണ്ടത് ചിലത് ആയ രൂപം തന്നിട്ടുണ്ട് മുലാലി ആയ രൂപമാണ് തന്നിട്ടുള്ളത് ഈ വാക്കുകൾ പലതും നമ്മുടെ പാഠഭാഗത്തുണ്ട് അത് നിങ്ങളൊന്ന് പാഠഭാഗം ഒന്നുകൂടെ വായിച്ചാൽ ഇതിൻ്റെ ഉത്തരം നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം അതും കൂടെ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് പാഠഭാഗം ഒന്ന് വായിച്ചിട്ട് ഇത് കണ്ടെത്തണം എന്നാലും നമുക്ക് ഏതൊക്കെയാണ് വാക്കുകൾ എന്നൊന്ന് പരിശോധിക്കാം യർ കബു അവിടെ കൊടുത്തിട്ടുള്ള വാക്ക് യർക്കബു എന്നാണ് അതിൻ്റെ രൂപം അതിൻ്റെ മാതിയായ രൂപമാണ് അപ്പോൾ നമ്മൾ നമ്മൾ എഴുതേണ്ടത് എന്തായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് അടുത്ത വാക്കോ അവിടെ മാതി തന്നിട്ടുണ്ട് മുതാരി ആണ് നമ്മൾ എഴുതേണ്ടത് നസല ഇതിൻ്റെ ആയ രൂപം അതുപോലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് നസല എൻസിലു എൻ അടുത്ത വാക്കേ മുലാരി ആയ രൂപം അവിടെ കൊടുത്തിട്ടുണ്ട് യസ്മ ഒ അതിന്റെ മാതിയായ രൂപം സമി എന്ന സി അസ്മ ഒ അവസാനത്തെ വാക്ക് എം ഷി എം ഷി എന്ന മുലാരി ആയ രൂപമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് അതിന്റെ മാലിയായ രൂപം മഷ മീമ് മഷാ എം ഷി ഈ പ്രവർത്തനം കൂടെ പൂർത്തിയാക്കി ഇതുപോലെ ഒരു ടേബിൾ വരച്ച് ആ പ്രവർത്തനം പൂർത്തിയാക്കി ഈ മൂന്ന് പ്രവർത്തനങ്ങളുമാണ് ഇന്ന് നിങ്ങൾ അധ്യാപകർക്ക് അയച്ചു കൊടുക്കേണ്ടത് ആ പ്രവർത്തനങ്ങൾ മുഴുവൻ പ്രാവർത്തികമാക്കുക പരമാവധി സംശയങ്ങൾ ഇല്ലാത്ത രൂപത്തിൽ ക്ലാസുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വാസ്റുദ് റബ്ബുലമീൻ അസ്സലാ അസ്സലാമലൈക്കു വരഹ്